താനൂർ ബോട്ട് അപകടത്തിൽപ്പെട്ട ആളുകളുടെ കൃത്യമായ കണക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അപകടത്തിൽപ്പെട്ടത് സ്വകാര്യ ബോട്ടായതിനാലാണ് കൃത്യമായ കണക്ക് ലഭിക്കാഞ്ഞത്. ബോട്ടിൽ 50-ലധികം പേർ ഉണ്ടായിരുന്നതായാണ് സ്ഥിരീകരിക്കാത്ത വിവരം. 22 പേർ മരണപ്പെട്ടു. അതിൽ കുട്ടികൾ 15, സ്ത്രീകൾ 5, പുരുഷന്മാർ 2 എന്നിങ്ങനെയാണ് കണക്ക്. 10 പേരെ രക്ഷിക്കുകയും ചെയ്തു. 5 പേർ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് നീന്തിക്കയറിയെന്നുമാണ് ലഭിക്കുന്ന വിവരം. ഇതുതന്നെയാണ് റവന്യൂ മന്ത്രി കെ രാജനും അറിയിച്ചത്. കാണാതായവരെക്കുറിച്ച് ജനം വിവരമറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പൂരപ്പുഴ ഭാഗത്തേക്ക് വന്ന ശേഷം കാണാതായവരെക്കുറിച്ച് വിവരം അറിയിക്കാനാണ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം കൈമാറണം. എത്ര ടിക്കറ്റ് എടുത്തുവെന്നോ എത്ര പേർ ബോട്ടിൽ കയറിയെന്നോ വ്യക്തമായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിനാണ് മുഖ്യ പരിഗണന നൽകിയതെന്നും ബോട്ട് സർവീസുമായി ബന്ധപ്പെട്ട പരാതികൾ പിന്നീട് പരിഗണിക്കുമെന്നുമാണ് മന്ത്രി അറിയിച്ചത്. അപകടത്തിൽപ്പെട്ട ഒരാളെ മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളതെന്നാണ് പോലീസിൻ്റെ നിഗമനം. കൂടുതൽ പേരെ കാണാതായെന്ന് രക്ഷപ്പെട്ടവരോ ബന്ധുക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ടിക്കറ്റ് എടുത്തിട്ടും ബോട്ടിൻ്റെ വരവ് കണ്ട് ഭയന്ന് കയറാതെ പിൻവാങ്ങിയ നിരവധി പേരുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. നാടിനെ ഞെട്ടിച്ച ഒരു ദുരന്ത വാർത്തയാണിത്. 22 പേരുടെ ജീവൻ കവർന്ന അപകടം നാടിനെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയിരിക്കുന്ന ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി, രാഷ്ട്രപതി ഉൾപ്പെടെ അപകടത്തിൽ അനുശോചനമറിയിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. കപ്പാസിറ്റിയിൽ കൂടുതൽ ആളുകളെ ബോട്ടിൽ കയറ്റിയതാണ് അപകട കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും ആരെയും കാണാനില്ലെന്ന പരാതി ഇതുവരെ കിട്ടിയില്ലെന്നുള്ളതാണ് ആശ്വാസം. ദുരന്തങ്ങളുണ്ടാകുമ്പോൾ മാത്രമാണ് സംസ്ഥാനത്തെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന ആരോപണം ഇവിടെയും ആവർത്തിച്ചു. അപകടമുണ്ടായ സ്ഥിതിക്ക് ഇനി കുറച്ച് ദിവസം കേരളത്തിലെ ബോട്ടുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കലാകും ഉദ്യോഗസ്ഥരുടെ പ്രധാന ജോലി. ഇതെല്ലാം താൽക്കാലികവും പ്രഹസനവും മാത്രമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം. പല പ്രമുഖരുടെയും പ്രതികരണം ഇതാണ്. നടൻ ഹരീഷ് കണാരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും ഇതാണ്. ആ കുറിപ്പൊന്ന് കേൾക്കാം. ചിലപ്പോൾ വാഹനങ്ങളുടെ രൂപത്തിൽ, ചിലപ്പോൾ ഹോട്ടലുകളുടെ രൂപത്തിൽ, ഇപ്പോൾ ബോട്ടിൻ്റെ രൂപത്തിൽ. ഇനി കുറച്ച് ദിവസം കേരളത്തിലെ ബോട്ടുകളുടെ ഫിറ്റ്നസ് പൊക്കി നോക്കുന്നതായിരിക്കും കുറച്ച് ഉദ്യോഗസ്ഥരുടെ പ്രധാന ജോലി. എല്ലാം താൽക്കാലികം മാത്രം, വെറും പ്രഹസനങ്ങൾ മാത്രം. താനൂരിലെ ബോട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്കും 7:40 ഇടയിലായിരുന്നു ബോട്ട് അപകടം സംഭവിച്ചത്. ഒട്ടുമ്പുറം തൂവൽ തീരം ബീച്ചിന് സമീപം വെച്ചായിരുന്നു ബോട്ട് മുങ്ങിയത്. അവധി ദിവസം ആഘോഷിക്കാൻ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന മന്ദബുദ്ധികൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. ഇവിടെ അപകടം നടന്നപ്പോൾ അതിൽ രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും സഹായിക്കുന്നതിന് പകരം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ രാജിവെപ്പിക്കാൻ നടത്തിയാണ് സംഘീയ നേതാവ് സുരേന്ദ്രൻ. ബോട്ട് സർവീസുമായി ബന്ധപ്പെട്ട് നിരവധി നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടും ഇടപെടാതിരുന്ന സർക്കാരിൻ്റെ അനാസ്ഥയാണ് താനൂർ ബോട്ട് അപകടത്തിന് കാരണമായതെന്നും അല്പം മുളിപ്പുണ്ടെങ്കിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്നും സുരേന്ദ്രൻ പ്രസ്താവിച്ചു. കൂടാതെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ഉടനടി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ സ്വാഗതാർഹമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാന സർക്കാർ നൽകുന്ന 10 ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ തുകയിൽ കുറവായതുകൊണ്ടായിരിക്കും സുരേന്ദ്രൻ അതിനെക്കുറിച്ചൊന്നും പറയാഞ്ഞത്. ഇതൊക്കെ കാണുമ്പോൾ ആർക്കാ സുരേന്ദ്ര ഉളുപ്പില്ലാത്തത്? ഉളുപ്പിൻ്റെ കാര്യത്തിൽ സുരേന്ദ്രൻ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്.